ഡോക്ടർ മോഹൻ വർഗീസ് സാമൂഹ്യ നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, 10 വർഷത്തിന് ശേഷം ഒരു പ്രതി പിടിയിലാവുക, 10 വർഷത്തോളം പിടികിട്ടാ പുള്ളിയെ ഒരാൾക്ക് നിൽക്കാൻ കഴിയുക, കേരളം ഉറ്റുനോക്കിയ അത്രയും ഞെട്ടിപ്പിച്ച പ്രമാദമായിട്ടുള്ള ഒരു കേസിന്റെ ഒന്നാം പ്രതി 13 വർഷത്തിന് ശേഷം പിടിയിലാവുക എന്ന് പറയുന്ന അസാധാരണമായിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂവിലേക്ക് കേസ് കടക്കുന്നു, അങ്ങനെ താങ്കൾ കരുതുന്നു? തികച്ചും അസാധാരണമായ ഒരു സംഭവം തന്നെയാണിത്. കേരളത്തിനുള്ളിൽ 13 വർഷം ഒരു പ്രതിക്ക്, അതും പ്രമാദമായ കേസിലെ, ഇവിടുത്തെ കേസ് പോലെയുള്ള പ്രമാദ കേസിലെ പ്രതിക്ക് എങ്ങനെയാണ് ഒളിച്ചു താമസിക്കാൻ കഴിഞ്ഞത് എന്നത് ഇന്നും ഒരു വലിയ ആശ്ചര്യചിഹ്നമായി നിൽക്കുന്നു. തീർച്ചയായും NIA യുടെ അന്വേഷണ സംഘത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കാതിരിക്കാനാവില്ല. കാരണം കഠിനമായ ശ്രമത്തിനുള്ളിലായി കണ്ണൂർ പ്രദേശത്ത് നിന്ന് മട്ടന്നൂരിൽ നിന്നാണ് അദ്ദേഹം പിടിയിലായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ സത്യത്തിൽ പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പല പലവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണാണ്. മധ്യകേരളത്തിൽ നിന്നും ഒരാൾ ഇങ്ങനെയാണ് കണ്ണൂർ പ്രദേശത്ത് വന്ന് താമസിക്കാനാവുക, അത് ദീർഘകാലം ആശാരി അതുകൊണ്ട് പുറത്തുനിന്ന് ആരുടെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ അല്ല എങ്കിൽ വ്യക്തികളുടെയോ സഹായം ലഭിച്ചോ അന്വേഷിച്ചിട്ടുണ്ട്. ടി ജെ ജോസഫ് പറയുന്നുണ്ട് യഥാർത്ഥ കൈവരിപ്പോ ചില സാങ്കേതിക വിഷയങ്ങൾ. ഡോക്ടർ മോഹൻ വർഗീസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം